ദക്ഷിണ കൊറിയൻ ടെക് ഭീമൻ സാംസങ് ഇന്ത്യയിൽ സാന്നിധ്യം വിപുലീകരിക്കുന്നതിന് കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന് റിപ്പോർട്ട്. സാംസങ് ഇലക്ട്രോണിക്സ് വൈസ് ചെയർമാൻ ലീ ജെയ് യോങ് നിലവിൽ ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെയും ലീ ഈ ആഴ്ച സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഞായറാഴ്ച ഇന്ത്യയിലെത്തിയ ലീ ഇവിടുത്തെ സാംസങ് ഇലക്ട്രോണിക്സ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. മാർച്ചിനു ശേഷം ലീയുടെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത്. റിലയൻസ് ജിയോയുടെ 4G നെറ്റ്വർക്ക് ബിസിനസിന്റെ ഡിവൈസ് വിതരണക്കാരിൽ ഒരാളാണ് സാംസങ്. ഇന്ത്യൻ ടെലികോം കമ്പനികൾ രാജ്യത്ത് 5G ശൃംഖല സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഇക്കാര്യം മുൻകൂട്ടി കണ്ടാണ് സാംസങ് മേധാവിയുടെ സന്ദർശനം. നരേന്ദ്രമോദിയുമായി ലീ കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് സാംസങ് ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്ന് ഉത്തർപ്രദേശിലെ നോയിഡയിൽ സ്ഥാപിച്ചത്. 35 ഏക്കർ സ്ഥലത്തെ സാംസങ് ഇലക്ട്രോണിക്സ് പ്ലാന്റ് പ്രധാനമന്ത്രി മോദിയും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെയും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. സാംസങ്ങിന് നിലവിൽ 2 നിർമ്മാണ പ്ലാന്റുകളുണ്ട്, നോയിഡയിലും തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പുതൂരിലും. കൂടാതെ സാംസങ്ങിന് ഇന്ത്യയിൽ 5 ഗവേഷണ വികസന കേന്ദ്രങ്ങളുമുണ്ട്. 70,000-ത്തിലധികം പേർ ജോലി ചെയ്യുന്ന നോയിഡയിൽ കമ്പനിക്ക് ഒരു ഡിസൈൻ സെന്ററുമുണ്ട്. ചൈനയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ മൊബൈൽ ഫോൺ നിർമ്മാതാവാണ് ഇന്ത്യ. മൊബൈൽ ഇൻഡസ്ട്രി ബോഡി ICEA നടത്തിയ സർവേയിൽ രാജ്യത്തെ 268 മൊബൈൽ ഹാൻഡ്സെറ്റ് ആക്സസറീസ് നിർമ്മാണ യൂണിറ്റുകൾ 6.7 ലക്ഷം പേർക്ക് ജോലി നൽകുന്നു. ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ പ്രോഗ്രാമുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ഉത്തർപ്രദേശ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മൊബൈൽ നിർമ്മാണത്തിന്റെ പുതിയ കേന്ദ്രമായി മാറി. നോയിഡയിലെ മൊബൈൽ ഫോണുകളുടെ ശേഷി പ്രതിവർഷം 6.8 കോടി യൂണിറ്റിൽ നിന്ന് പ്രതിവർഷം 12 കോടി യൂണിറ്റായി ഇരട്ടിയാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നോയിഡയിലെ പുതിയ സാംസങ് സൗകര്യം ആരംഭിച്ചത്. ഇന്ത്യയിൽ നിലവിൽ 45 കോടിയിലധികം സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുണ്ട്. 2025 രാജ്യത്ത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുടെ എണ്ണം 85.9 കോടിയിലെത്തുമെന്ന് അസോച്ചം PwC സംയുക്ത പഠനത്തിൽ പറയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വിപണി കുതിച്ചുയരുന്നതും ഉപഭോക്തൃ ചെലവ് എക്കാലത്തെയും ഉയർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതുമായ ഉത്സവ സീസണിൽ സാംസങ് മേധാവിയുടെ സന്ദർശനം പ്രധാനമാണ്. 27 ഒക്ടോബർ വരുന്ന ദീപാവലിക്ക് മുൻപായി 20 ലക്ഷത്തിലധികം സ്മാർട്ട് ഫോണുകൾ ഓൺലൈനിൽ വിൽക്കുന്നതിലൂടെ സാംസങ് ഇന്ത്യ 3,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ വിപണിയിൽ സാംസങ്ങിന് വലിയ താല്പര്യമുണ്ടെന്ന് ലീയുടെ സമീപകാല സന്ദർശനങ്ങൾ വ്യക്തമാക്കുന്നു. അന്വേഷണത്തിന് വേണ്ടി കാത്രിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.